ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കോട്ടേഴ്സുകൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതിലെ ഹിന്ദിക്കാരെ മാത്രം ഒരു പേരിന് വേണ്ടിയിട്ട് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ഹിന്ദിക്കാരെ മലയാളികളെ മാത്രം മാറ്റി നിർത്തി അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയതാണ് ഈ നൂറ്റി അറുപത്തി നാല് നമ്പർ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് പാതിരാത്രി നടന്ന ഒരു സംഭവത്തില് ഈ മൂന്ന് കോട്ടേസിൽ മാത്രം പ്രതികൾ ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നു അവിടെ കിടക്കുന്നവർ മാത്രമാണ് അവർ അവരന്നു മുതലല്ല അവിടെ കിടക്കുന്നത് വർഷങ്ങളായിട്ട് പല കോട്ടേസുകളിൽ കിടക്കുന്നതാണ് ഇതെവിടെ നിന്ന് വിവരം കിട്ടി ഇവരാണ് പ്രതികള് എന്ന് പോലീസ് എങ്ങനെ മനസ്സിലാക്കി അത് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ദൃസാക്ഷികളോ ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൃശ്യങ്ങളോ ഇല്ലാതെ നൂറ്റി അറുപത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നു ഇന്ന് പറയുന്നു ഒരു ദിവസത്തിനകം ഈ നൂറ്റി അറുപത്തി പേരും പ്രതികളാണ് എന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു ഒരിക്കലും കിറ്റക്സ് പ്രസ്ഥാനവും ഞങ്ങളുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനവും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെയും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരെക്ക് വേണ്ട സഹായം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളല്ല ഞങ്ങൾ ഒരു നൂറ് രൂപയുടെ കളവ് നടന്നാൽ പോലും നിയമപരമായിട്ട് പോലീസിനെ വിളിച്ച് അവരെ നേരെ ഹാൻഡ് ഓവർ ചെയ്യും അതാണ് ചരിത്രം പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ച് അറിയാം നിയമം കയ്യിലെടുക്കാനോ നിയമം ലംഘിക്കാനോ ആരെയും ഞങ്ങൾ അനുവദിക്കാറില്ല ഇക്കാര്യത്തിലും ഞങ്ങൾ തീരുമാനമെടുത്തതും തീരുമാനിച്ചതും ചെയ്തതുമെല്ലാം അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്ന ആ സമയത്ത് മുതല് എല്ലാ ഉദ്യോഗസ്ഥന്മാരും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിനും ആ പ്രതികളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനും അവർക്ക് പരമാവധി ശിക്ഷ കിട്ടുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ എന്ന് പറയട്ടെ ഈ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ നൂറ്റി അറുപത്തി നാല് പേരില് വെറും പതിമൂന്ന് പേര് മാത്രമാണ് യഥാർത്ഥ പ്രതികള് ബാക്കിയിരിക്കുന്ന നൂറ്റി അൻപത്തി ഒന്ന് ആളുകളും നിരപരാധികളാണ് എവിടെ നിന്ന് പോലീസിന് കിട്ടി ആ വിവരം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രതികളെ ആക്കി ഏതെങ്കിലും ക്യാമറയിൽ ദൃശ്യങ്ങൾ കണ്ടോ ആരാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്തത് ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൂറ്റി അമ്പത്തി ഒന്ന് നിരപരാധികളെ പ്രതികളാക്കി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ പോലീസ് ഈ കേരള സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ഈ പിടിച്ചുകൊണ്ടുപോയ മൂന്ന് കോട്ടയസിലുള്ള നൂറ്റി അറുപത്തിനാല് പേരെയും പ്രതികളാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ട് മണിക്ക് നടന്ന സംഭവം രണ്ട് മണിക്കൂർ കൊണ്ട് നൂറ്റി അറുപത്തിനാല് പേരെ കസ്റ്റഡി എടുക്കുകയും അതും ഒരു ക്യാമ്പസിലെ പന്ത്രണ്ട് ലൈൻ കോട്ടേഴ്സുകളിൽ നിന്ന് മൂന്ന് കോട്ടേസുകളിലെ ആളുകൾ മാത്രമാണ് പ്രതികളെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ടുപോയി പ്രതികളാക്കിയിരിക്കുകയാണ് അത്